വിദ്യാർത്ഥികളെ, എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണെന്നാണ്. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു പേരുണ്ട്, എന്ത്? യൂണിഫൈഡ് മാസ്. അതായത് 1/12 ദി മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം ഈസ് കോൾഡ് യൂണിഫൈഡ് മാസ്. അതിനൊരു വാല്യൂ ഉണ്ട്. IMUന് പറ്റുന്നവർ പഠിച്ചു വെക്കുക. എത്രയാണ്? 1.660 എന്നൊക്കെ പറഞ്ഞില്ലേ? അത് ഫുള്ള് പഠിച്ചില്ലെങ്കിൽ 1.66 ഇൻറ്റു 10⁻⁻²⁻24 എന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തിരിക്കണം. അത്രയും ഗ്രാം. ദെൻ കിലോഗ്രാമിലാണെങ്കിൽ -27 കിലോഗ്രാം വരും. ഓക്കെ, പിന്നീട് നമ്മൾ അത് വെച്ചുള്ള പ്രോബ്ലം ചെയ്തു. ദെൻ നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് പഠിച്ചു. ഇതൊക്കെയാണ് എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോ എപ്പോഴും ഓരോ ടോപ്പിക്കും കണ്ടിന്യൂവേഷൻ ആണ്. അതുകൊണ്ട് എനിക്ക് എന്റെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടിയോട് പറയാനുള്ളത്, ഈ ക്ലാസ്സുകൾ കേൾക്കാതെ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ക്ലാസ്സുകൾ കേൾക്കരുത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഓരോരുത്തരും ഓർമ്മപ്പെടുത്താനുള്ളത്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിപ്പിക്കാറുണ്ട്. ഈ ഗ്യാപ്പുകളിൽ നിങ്ങൾ കേൾക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾ നല്ല മൈൻഡോട് കൂടി തന്നെ കേൾക്കണം. ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, അതും പ്രധാനപ്പെട്ട എന്തെങ്കിലും ടോപ്പിക് ആയിരിക്കും. അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാൻ വിളിക്കുക, അല്ലെങ്കിൽ ചായ കുടിക്കാൻ വിളിക്കുക, അല്ലെങ്കിൽ അവിടെ റോട്ടിൽ ആരോ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ആവുമ്പോഴേ ഈ ക്ലാസ് അതും തമ്മിൽ എന്തുണ്ടാവില്ല, ഒരു ബന്ധം ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവൂല. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കെ തന്നെ മൈൻഡ് മാറിയാലും മനസ്സിലാവൂല. പ്രത്യേകിച്ച് നിങ്ങൾ പ്ലസ് 1കാരാ, പ്ലസ് 2 എത്തിയിട്ടില്ല, അതിൽ തന്നെ പ്രത്യേകിച്ച് മലയാളം മീഡിയം കുട്ടികൾ. അപ്പോൾ ഒരു ക്ലാസ് നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. പഠിക്കാതെ ശ്രദ്ധിക്കാതെ ആർക്കോ വേണ്ടി കേട്ടിട്ട് നിങ്ങൾ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ ആ ചെറിയ ടോപ്പിക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ, കണക്ട് ചെയ്യുമ്പോൾ ഒരുപാടുണ്ടാകും. അതുകൊണ്ട് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിമ്പിൾ ടോപ്പിക്കും മുൻ വർഷങ്ങളിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ എടുത്ത ഭാഗത്തു നിന്ന് ചോദിച്ച ചില ചോദ്യങ്ങളും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്ക് പെർസെന്റേജ് കോമ്പോസിഷൻ, ഘടക ശതമാനം എന്നാണ് ടോപ്പിക്കിന്റെ പേര്. ഡെഫിനേഷൻ പറയുന്നതിന് മുമ്പ് ഞാനൊരു ഉദാഹരണം പറയാം. എഥനോൾ എന്ന് കേട്ടോ നിങ്ങൾ? എഥനോളിന്റെ ഫോർമുല എന്താ? മോളിക്കുലാർ ഫോർമുല കറക്റ്റ് C2H6O എന്നാണ്. അല്ലെങ്കിൽ അതിന് ഇങ്ങനെ എഴുതാം, C2H5OH എന്ന് എഴുതാം. കൂടാതെ CH3CH2OH എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇതിലെ ഘടകങ്ങൾ, പെർസെന്റേജ് കോമ്പോസിഷൻ, ഇതിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇത് മൂന്നല്ലേ എഥനോളിലെ കോമ്പോസിഷനുകൾ അല്ലെങ്കിൽ ഘടകങ്ങൾ വരുന്നത്? ഇവകളുടെ ഓരോന്നിന്റെയും പെർസെന്റേജ് നമ്മൾ ടോട്ടലിൽ എത്ര ഉണ്ട്, ആകെ മൊത്തത്തിൽ എത്ര ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ സപ്പോസ് നിങ്ങളുടെ ക്ലാസ്സിൽ 65 കുട്ടികളുണ്ടെന്ന് കൂട്ടിക്കോ. 65 കുട്ടികളില് ഒരു കുട്ടിയുടെ സ്വാധീനം എത്ര ഉണ്ട്? അപ്പൊ എന്താ ചെയ്യേണ്ടത് അറിയോ? ആരുടേതാണോ കാണേണ്ടത് ആ കുട്ടി ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ടോട്ടൽ ക്ലാസ്സിലെ കുട്ടികളുടെ മാസ്. ആ കുട്ടിയുടെ മാസ് കേട്ടോ, ആ കുട്ടി എന്നല്ല, ആ കുട്ടിയുടെ മാസ്. നമ്മൾ പെർസെന്റേജ് കാണുന്ന വെയിറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ ആ കുട്ടിയുടെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 ചെയ്യണം. ബൈ പെർസെന്റേജ് അല്ലേ, പെർസെന്റേജ് 100 അല്ലേ, അവസാനം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ നിങ്ങൾ നോക്ക്, അപ്പൊ അങ്ങനെയാണ് ചെയ്യണം. അപ്പൊ ഒരു ക്ലാസ്സിൽ ഇപ്പൊ എന്തുണ്ട്? ഒരുപോലത്തെ സയാമീസ് ഇരട്ടകളുണ്ട് കൂട്ടിക്കോ. 2 കുട്ടികൾ ഒരേ വെയിറ്റ്, ഒരുപോലെ സാധനങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ കുട്ടിന്റെ എന്ന് പറയുമ്പോൾ ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത സാധനം രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ 2 ഇൻറ്റു അവരുടെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. മനസ്സിലായില്ലെങ്കിൽ എക്സാമ്പിൾ നോക്ക്. എഥനോൾ, എഥനോൾ എന്ന് പറയുമ്പോൾ C2H5OH അല്ലേ, അല്ലെങ്കിൽ C2H6 ഹൈഡ്രജൻ ഒരുമിച്ച് ചെയ്താണെങ്കിൽ 6O എന്ന് വരും. ഇതില് ഘടകങ്ങൾ ഏതൊക്കെ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ആദ്യം ഞാൻ പെർസെന്റേജ് കോമ്പോസിഷൻ കാർബൺ കാണട്ടെ. കാർബൺ എന്താ വരിക? ആ കാർബണിന്റെ ടോട്ടൽ മാസ്. എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 2 കാർബൺ. എത്ര ടോട്ടൽ മാസ്? 12 + 12 24 അല്ലേ, ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് എത്ര എഥനോളിന്റെ? കൂട്ടിക്കോ. 2 കാർബൺ 6 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ. കൂട്ടി നോക്ക്. കൂട്ടാൻ അറിയില്ലേ? കാൽക്കുലേറ്റർ ഉപയോഗിച്ചോ. 46 ഇട്ടില്ലേ? അപ്പൊ എന്താ? 24/46 ഇൻറ്റു 100 ചെയ്തെന്ത് കിട്ടും? 52 point something കിട്ടിയില്ലേ? ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ശരിക്കും ഒന്നുകിൽ 4 സംഖ്യകൾ എഴുതുക, അല്ലെങ്കിൽ ഫിസിക്സിൽ പഠിക്കാനുണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ ആൻഡ് റൗണ്ടിങ് ഓഫ്. ആ റൗണ്ടിങ് ഓഫ് അറിയുമെങ്കിൽ അങ്ങനെ റൗണ്ട് ചെയ്യാം. അതിന് ചില ഡിമാൻഡുകളൊക്കെ ഉണ്ട് റൗണ്ടിങ് ഓഫിന്. എന്തായാലും ഞാനിവിടെ 4 പോയിന്റ് കാണിച്ചിട്ടുണ്ട്, 52.17. അടുത്തതാരാ? ഹൈഡ്രജൻ. ഓർഡറിൽ തന്നെ കണ്ടോ, കാർബൺ കഴിഞ്ഞ് ഹൈഡ്രജൻ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? R hydrogen le. Appa total kaanunna aalude mass 6 into 1. 6 divided by. Veendum endane molar mass ennalle. Molar mass ethra varunathu? Ethra varum? 46 into enda 100 ethra kittunnathu 13 13.0434 enna kittuka. Seriyille? Adutha nokku percentage oraludi baakille oxygen. Oxygen inde mass ivda oru oxygen ullu appo 16 aanu. 16 by 46 into 100 എന്ത് കിട്ടും 34.7826. ഇതല്ലേ മൂന്നാളുകള് കാർബൺ ഹൈഡ്രജൻ പിന്നെ ഓക്സിജൻ. ഇങ്ങനെ ഇനി ആരെങ്കിലും ഉണ്ടോ ഘടകങ്ങൾ? ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? ഈ കണ്ടത് ഫുള്ള് ഈ മൂന്നാളുകൾ തന്നെ ഉള്ളൂ. നിങ്ങൾ കണ്ടതിന് ശേഷം ആൻസർ ശരിയോ തെറ്റോ എന്നുകൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ കണ്ടത് ഫുള്ള് ശരിയാണോ അല്ലേന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത് അറിയോ? കിട്ടി ഇനിയിപ്പോൾ ആരുമില്ല, കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉള്ളൂ. ഇവകളുടെ ടോട്ടൽ പെർസെന്റേജ് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്ക്. എന്താ കിട്ടുന്നത്? ടോട്ടൽ പെർസെന്റേജ് 99 സംതിങ് കിട്ടിയില്ലേ? ഇങ്ങനെ ഒന്നുകിൽ പക്ക 100 കിട്ടും. അത് പ്രയാസ. കാരണം എന്താ? നമുക്ക് ഇവിടെ ഓരോ പെർസെന്റേജും പോയിന്റ് ഉള്ളതുകൊണ്ട് ആ പോയിന്റ് കഴിഞ്ഞുള്ള മുഴുവൻ സംഖ്യ നമ്മൾ എടുക്കാത്തത് കൊണ്ട് പക്ക 100 കിട്ടാൻ ചാൻസ് ഇല്ല. കിട്ടുന്ന കേസ് ഉണ്ട് കേട്ടോ. കാൽസ്യം കാർബണേറ്റ് വേണി ചെയ്ത് നോക്ക്, എല്ലാം പക്ക കിട്ടും, 100 കിട്ടും ചെയ്യും. കാൽസ്യവും കാർബണും 3 ഓക്സിജനും അല്ലേ? നിങ്ങൾ ഒരു ഹോംവർക്ക് എന്നുള്ള നിങ്ങൾ ചെയ്ത് നോക്ക്. അപ്പൊ ഇത് 99% സംതിങ് കിട്ടിയാൽ നിങ്ങൾ ആൻസർ ശരിയാ. അല്ല ഇത് എല്ലാം കൂടി കൂട്ടിയിട്ട് 100നേക്കാൾ മുകളിൽ കിട്ടി 99നേക്കാൾ താഴെ കിട്ടി, ഷുവർ നിങ്ങളിത് തെറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് പെർസെന്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? പെർസെന്റേജ് കോമ്പോസിഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദാറ്റ് എലമെന്റ് ഇൻ ദി കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഇൻ ടു 100. ദിസ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് പെർസെന്റേജ് കോമ്പോസിഷൻ. ഇക്വേഷൻ തന്നെ ഡെഫിനിഷൻ ആക്കിയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, പറയാവുന്നതാണ്. ഇനി ഞാൻ രണ്ടാമത്തെ എക്സാമ്പിൾ തട്ടെ. വാട്ടർ നിങ്ങൾ കാണൂലേ? വാട്ടർ ഘടകങ്ങളിൽ വാട്ടർ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. എത്ര ഹൈഡ്രജൻ? 2 എത്ര ഓക്സിജൻ? 1 ഓക്സിജൻ. അപ്പോൾ നിങ്ങൾ ചെയ്യുക, ഹൈഡ്രജന്റെ പെർസെന്റേജും കോമ്പോസിഷനും ഓക്സിജനും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കട്ടോ. ഇങ്ങനെ ഏത് വന്നാലും കാണാം. പിന്നെ ഇതിലൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള എന്തെന്ന് വെച്ചാൽ, നിർബന്ധമല്ല, ഞാൻ ഇൻഡയറക്റ്റ് കാണിച്ചു തരാം. എന്നാലും എല്ലാവരും ചിലപ്പോൾ എൻട്രൻസോ മറ്റോ എഴുതാണെങ്കിൽ ഒന്ന് മൈൻഡിൽ വെക്കണമല്ലോ. അതായത് ഞാനൊരു 3 നൈട്രജന്റെ കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ടോ? നൈട്രജൻ ഉള്ള 3 കോമ്പൗണ്ട് കണ്ടില്ലേ? NH4CL, HNO3 ആൻഡ് യൂറിയ. യൂറിയന്റെ ഫോർമുല ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ, താഴെ ഉള്ളതിൽ ഏതാണ് നല്ല ഫെർട്ടിലൈസർ എന്ന് ചോദിക്കും. എന്താ ഫെർട്ടിലൈസർ? നല്ല രാസവളം. നമ്മൾ പഠിച്ചിട്ടില്ലേ ഫസ്റ്റ് ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗത്തിൽ NPKS ഈ 4 ആളുകളല്ലേ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ എലമെന്റ്സുകൾ? ഈ എലമെന്റ്സിന്റെ കോമ്പൗണ്ട് അല്ലേ പൊതുവെ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ ആരാ കൂട്ടത്തിലുള്ളത്? നൈട്രജൻ ഇല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നാൽ ഇവിടെ 3 കോമ്പൗണ്ട് എന്നില്ലേ, ഓരോന്നില്ലേ നൈട്രജന്റെ മാത്രം പെർസെന്റേജ് കാണാം. ഒന്നാമത്തെ നൈട്രജന്റെ പെർസെന്റേജ് എങ്ങനെ കാണാം? ഒരു നൈട്രജൻ 14 ബൈ ടോട്ടൽ മാസ് എത്ര? 53.5 വരും. ചെയ്ത് നോക്ക്, ഒരു സംഖ്യ കിട്ടും, 26% കിട്ടും. അതുപോലെ HNO3 ഒരു നൈട്രജനാ ഉള്ളത്, 14/63 മോളിക്കുലാർ മാസ് 63. ദെൻ യൂറിയയിൽ 2 നൈട്രജൻ ഉണ്ട്, NH2CO NH2. അപ്പൊ 2 N ഇല്ലേ? അപ്പൊ 28 ബൈ എന്ത് വേണം? 60 വേണം. ചെയ്താൽ 46 സംതിങ് ആണ് കിട്ടുക. ഔട്ട് ഓഫ് ദിസ് വിച്ച് വൺ വിൽ കണ്ടെയ്ൻ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ? ഏതാ? യൂറിയ അല്ലേ? സോ യൂറിയ ഈസ് ദ ബെസ്റ്റ് ഫെർട്ടിലൈസർ. മനസ്സിലായോ? വൈ അവിടെയാണ് നൈട്രജന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. ഓക്കെ, ഞാൻ എന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇത്രയാണ് ഇന്നിപ്പോൾ പെർസെന്റേജ് കോമ്പോസിഷനുമായി ബന്ധപ്പെട്ടുള്ളത്. പക്ഷെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനും സമാധാനത്തിനു വേണ്ടി ഞാൻ കാണിക്കുക സ്ക്രീനിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യനും ഇല്ല കേട്ടോ, നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുവേ. കുറച്ച് ഈ സെക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ, അല്ല ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. When nitrogen and hydrogen combine to form ammonia, the ratio between the volume of gases, reactants and products is 1:3:2. Name the law of chemical combination illustrated here. അതായത് നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് എന്തുണ്ടാകും? അമോണിയ. അങ്ങനെ ഉണ്ടാകുമ്പോൾ വോളിയം ഓഫ് ഗ്യാസസ് റിയാക്ടന്റ്, ഗ്യാസ് ആയ റിയാക്ടന്റുകളും പ്രോഡക്റ്റും തമ്മിലുള്ള വോളിയത്തിന്റെ റേഷ്യോ എന്താണ്? 1:3:2 ആണ്. ഏതാണ് ഇവിടുത്തെ ലോ? ഇപ്പോൾ തന്നെ കിട്ടിയില്ലേ? ഏതാ? നമ്മൾ എക്സാമ്പിൾ എടുത്ത് എഴുതിയതാണ് അല്ലേ? ദാറ്റ് ഈസ് Gay-Lussac's law of gases volume. ആ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ മര്യാദക്ക് പഠിക്കാതെ, അത് റിപ്പീറ്റ് ചെയ്യാതെ കേൾക്കാത്തവന് ഇതെന്ത് വട്ടപൂജയായിരിക്കും അല്ലേ? കാരണം ഒന്നും മനസ്സിലായിട്ടുണ്ടാവൂല. ഇനി ചിലപ്പോൾ ഇതുകൂടി ചോദിക്കാം, ലോ സ്റ്റേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ സ്റ്റേറ്റ് ചെയ്യും. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചില്ല, പ്രസ്താവന ചോദിച്ചിട്ടില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. ദി മാസ് ഓഫ് 2 മോൾസ് ഓഫ് അമോണിയ ഗ്യാസ് ഈസ് 2 മോൾ അമോണിയ ഗ്യാസിന്റെ മാസ് ഡാഷ്. എന്നിട്ട് 4 ഓപ്ഷൻ: 2 gram, 1.2 into 10 to 22, 17 gram, 34 gram. ഏതാണ് ശരി? 2 മോൾ അമോണിയയുടെ gas in the mass. Appa ammonia in the formula arayana ട്ടോ. And ammonia NH3 ആണ്. 2 mole എന്ന് പറയുമ്പോൾ 2 into NH3 അല്ലേ? മാസ് എത്ര വരും? 2 into 17 is equal to 34. ശരിയല്ലേ? അടുത്തത് how many moles of dioxygen are present in 64 gram dioxygen? മോളാർ മാസ് തന്നിട്ടുണ്ട്. തരാറില്ല സാധാരണ. പക്ഷെ ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. എത്ര മോള് ഡയോക്സിജൻ? എന്താ ഡയോക്സിജൻ എന്ന് പറഞ്ഞാൽ O2 ആണ്. അപ്പോൾ ഓക്സിജൻ ഞാൻ പണ്ട് പറഞ്ഞില്ലേ കൺഫ്യൂഷൻ ആവും. ആറ്റും ചോദിക്കുക, എന്തും ചോദിക്കുക, മോളും ചോദിക്കുക. മോളാറ്റും ചോദിക്കും, മോളും ചോദിക്കും. എന്താ വ്യത്യാസം? മോള് ചോദിക്കുമ്പോൾ ജി എം എം എടുക്കണം, മോളാർ മാസ് എടുക്കണം. ആറ്റം ചോദിക്കുമ്പോൾ ജി എ എം എടുക്കണം. രണ്ടും ഇവിടെ തന്നെ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം ക്വസ്റ്റ്യന്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഹൗ മെനി മോൾസ് ഓഫ് ഡയോക്സിജൻസ് ആർ പ്രസന്റ് ഇൻ 64 gram dioxygen? 64 divided by 32 is equal to എന്ത് വരും? 2 അല്ലേ? ദാറ്റ് ഈസ് ദി ആൻസർ. ഇനി അടുത്ത് നോക്ക്, ചില ഡാറ്റകൾ തന്നിട്ടുണ്ട്. കണ്ടില്ലേ, നൈട്രജന്റെയും ഓക്സിജന്റെയും മാസുകൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം എന്താണ്? നെയിം ദി ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഒബേ ദി എബോവ് എക്സ്പെരിമെന്റൽ ഡാറ്റ. മുകളിൽ കൊടുത്ത ഡാറ്റകൾ ഒബേ അനുസരിക്കുന്ന ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതെന്താ സംഭവം? ഈ കാണുന്ന ലോ എന്താണ്? സോറി, ഈ കാണുന്ന ടേബിൾ എന്താ? നൈട്രജനും ഓക്സിജനും അല്ലേ കൂടി ചേർന്നത്. എന്നിട്ട് വ്യത്യസ്ത മാസുകളിൽ ആദ്യത്തെ രണ്ടെണ്ണം നോക്ക്. ആദ്യത്തെ രണ്ടെണ്ണത്തിൽ നൈട്രജൻ മാസ് ഫിക്സഡാ, പക്ഷെ ഓക്സിജൻ എന്താ? ഡിഫറെന്റ്. അടുത്ത രണ്ട് നോക്ക്, നൈട്രജൻ ഫിക്സഡ്, ഓക്സിജൻ ഡിഫറെന്റ്. എന്താ ലോ? ഒരാളുടെ മാസ് രണ്ടാൾ ചേർന്ന്, രണ്ട് എലമെന്റ് ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാവുമ്പോൾ ഒരാളുടെ മാസ് കോൺസ്റ്റന്റ്, മറ്റാളത് ഡിഫറെന്റ്. ഏതാ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക. അതെങ്ങനെ മനസ്സിലായി സാറേ? 14 ഉം 14 ഒരേ മാസാണ്, പക്ഷെ അതിന്റെ ഇപ്പോൾ നോക്ക് 16 ഉം 32 വ്യത്യസ്ത മാസല്ലേ. ഓക്സിജന്റെ ഡിഫറന്റ്, നൈട്രജന്റെ ഫിക്സ്. ആ ഡിഫറന്റ് മാസമുള്ള 16:32 എന്താ? 1:2 സിമ്പിൾ റേഷ്യോ അല്ലേ. അടുത്ത 28 സെയിം മാസ്. ഇപ്പുറത്ത് എന്താ? 32 80 നമ്മൾ റേഷ്യോകൾ നോക്കി നോക്ക്. എത്ര വരുന്ന 2:5 എന്നുള്ള ഒരു റേഷ്യോ കിട്ടും. 16 40 8 20 4 10 ദെൻ 2 5 2:5 എന്നുള്ള റേഷ്യോ അല്ലെ ലാസ്റ്റ് കിട്ടുന്ന ഒരു സിമ്പിൾ റേഷ്യോ ആണ്. നമ്മൾ പൊതുവെ സിമ്പിൾ റേഷ്യോ ആണ് എന്താ 10ന്റെ താഴെ ഉള്ളതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഏതാ ലോ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മറക്കുവോ? മറക്കരുത്. ഇനി ഇതിൽ നിന്ന് എന്റെ വക ഒരു ചോദ്യം കിടക്കട്ടെ. ഇവിടെ ഉള്ള 4 ടേബിളിലെ നൈട്രജന്റെ മാസം തന്നിട്ടുണ്ട്, 4 ഓക്സിജൻ. ഇവകൾ ഉപയോഗിച്ചിട്ടുള്ള മോളിക്യൂളിന്റെ ഫോർമുല എഴുതുക എന്നൊരു ചോദ്യം കൂടി വന്നെന്ന് കൂട്ടിക്കും. അങ്ങനെ വന്നിട്ടില്ല, എന്റെ വക കിടന്നോട്ടെ. അപ്പൊ എന്താ? ഒന്നാമത്തെ 14 ഗ്രാമും 16 ഗ്രാമും അല്ലേ, എന്താ ഫോർമുല വരിക? NO എന്ന് വരും. വൈ ഒരു എന്നും ഒരു ഓക്സിജനും, 14 16. അടുത്ത് നോക്ക്, NO2 എന്നാ വരിക. NO അല്ല, കാരണം എന്താ? N 14, O2 32 അപ്പോ NO2. അടുത്ത് നോക്ക്, എന്താ വരിക? 28 ഉം 32 28 എന്ന് പറയുമ്പോൾ N2 ആണ്, നൈട്രജൻ. N2 O2 എന്ന് വരും. ഓക്കെ, ദെൻ 28 ഉം 80 28 പറയുമ്പോൾ N2 ആണ്, 80 പറയുമ്പോൾ എത്ര ഓക്സിജൻ വേണം? 5 ഓക്സിജൻ വേണ്ടേ? N2O5. മനസ്സിലായില്ലേ? അപ്പൊ ഏതൊക്കെയാണ് ഇതുകൊണ്ടുള്ള കോമ്പൗണ്ടുകൾ? NO NO2 N2O2 and N2O5. ഇത് എന്റെ വകയാണ് കേട്ടോ, കിടക്കട്ടെ അവിടെ. അപ്പോ ഇതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. 1 gram atom of an element contains Avogadro number of atom. Find the number of oxygen atom in 4 gram O2. 4 gram O2-ലെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം കാണാം. എന്താ? ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം അല്ലേ, അറ്റോമിക് മാസ് ഉപയോഗിക്കണം. 4/16 വരും. ഓക്കെ, 4/16 എത്ര? 0 1/4 1/4 1/1 കാല് പറഞ്ഞാൽ 0.25 അല്ലേ. അപ്പൊ നമ്പർ ഓഫ് മോൾ ആറ്റംസ് 0.4. മോൾ ആറ്റംസ് അല്ല ചോദിച്ചത്, ആറ്റംസ് തന്നെയാണ് ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യും? 0.25 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ, കാൽക്കുലേറ്റർ ചെയ്താൽ 1.5055 ഇൻറ്റു 10⁻²³ ഓക്സിജൻ ആറ്റം എന്ന് കിട്ടും. ഞാൻ ചില ക്വസ്റ്റ്യൻസ് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഈ സെക്ഷൻ ഞാൻ ഇവിടെ അവസാനിക്കുന്നു. ചാപ്റ്ററുകളൊക്കെ കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ ചെയ്യും. ഒരു പേടിക്കണ്ട. പക്ഷെ നിങ്ങൾ ഒരു കാര്യം, അന്നെന്ന് എടുക്കുന്ന അന്നെന്ന് പഠിക്കുക. ഇടക്കിടക്ക് എന്ത് ചെയ്യുക? ഇതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. നോട്ടൊക്കെ എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതിയെടുത്ത് നോട്ടിൽ, അവിടെ മെമ്മറിയിൽ ഉണ്ട്, നോട്ടിൽ ഇങ്ങനെ നോക്കി നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.